വെറുതെ ഒരാളുടെ മുന്നിൽ ചെന്ന് നിൽക്കാൻ എനിക്ക് വയ്യ. ഞാൻ പോവില്ല. അച്ഛന്റെ സമ്മതത്തോടെ നമ്മുടെ കല്യാണം നടക്കാൻ പോകുന്നില്ല, അതെനിക്ക് പോർപ്പായി. നമുക്ക് എങ്ങോട്ടെങ്കിലും പോയാലോ? അല്ലെങ്കിൽ എന്തിനെ ഓടി ഒളിക്കുന്നേ? രജിസ്റ്റർ മാരേജ് ചെയ്യാം. അച്ഛന്റെ മുന്നിൽ തന്നെ ധൈര്യമായിട്ട് ജീവിക്കാം. എന്താ നിന്റെ അഭിപ്രായം? ഞാൻ എന്ത് പറയാനാ, ഇതിലേതായാലും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ എനിക്ക് മനസ്സിലാത്ത അതല്ല, ഒറ്റ ദിവസം കൊണ്ട് നിന്റെ കോൺഫിഡൻസ് ഒക്കെ തീർന്നു. നീ വിചാരിച്ച നിന്റെ അച്ഛനെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ കഴിയില്ല? അത് ഞാൻ ശ്രമിച്ചു നോക്കി. പക്ഷെ അച്ഛൻ ഭയങ്കര അടമന്റാ. നിന്റെ അച്ഛൻ ഒട്ടും ഇഷ്ടമല്ല, പിന്നെ ഞാനെന്ത് ചെയ്യാനാ? ഓക്കെ, അങ്കിള് കൊണ്ടുവരുന്ന ആളെ നീ ഒന്ന് കണ്ടു നോക്ക്. എന്തിനു? എനിക്ക് പറ്റില്ല. ആദ്യം ഞാൻ പറയുന്ന കേക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നങ്ങ് പറഞ്ഞാ പോരെ. അങ്ങനെ കുറെ തവണയാവുമ്പോ നിന്റെ അച്ഛനും അമ്മയ്ക്കും മതിയോ? പിന്നെ ഒറ്റ മോളായതുകൊണ്ടാ അവര് നിന്റെ കാര്യത്തിൽ ഇത്രയും കൺസേൺഡ് ആവുന്നത്. എങ്കിലും നിന്റെ സന്തോഷം അച്ഛൻ നോക്കില്ലേ? നീ കാണുന്ന ബഹളമൊക്കെ ഉള്ളൂ, നിന്റെ അച്ഛൻ വെറും ശുദ്ധനാ. നീ എന്താണ് ഇത്രയ്ക്ക് പാവമായത്? അച്ഛൻ പറഞ്ഞ പോലെ നിന്നെക്കാളും സുന്ദരനായ ഒരാളെ കണ്ട് ഞാൻ മയങ്ങിയാലോ? എന്തോ അങ്ങനെ സംഭവിച്ചൂടെ? അതൊരിക്കലും സംഭവിക്കില്ല, എനിക്ക് നിന്നെ നന്നായിട്ടറിയാം. അങ്ങനെയായിരുന്നെങ്കിൽ നീ എന്നെ ഇഷ്ടപ്പെടില്ലല്ലോ. ആ കാണുന്ന ഐലൻഡിൽ ഞാനും നീയും മാത്രം, ഒന്ന് ചിന്തിച്ചു നോക്ക് എത്ര രസമായിരിക്കും. അതിനിവിടെ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. നീ കുറച്ച് റൊമാൻറ്റിക് ആവ്. ചുറ്റും വെള്ളം, നടക്ക് നീയും ഞാനും മാത്രം. ചിന്തിക്കാൻ പോലും ആവുന്നില്ല. ഏയ്, എങ്ങോട്ട് പോവാ? ഞാൻ വെറുതെ തമാശക്ക് പറഞ്ഞതാ. ഏയ് കിരൺ, ഇവിടെ വാ. എന്താ നോക്കുന്നേ? ദേ കിട്ടി, വാ. വേണ്ട, ഞാൻ വെറുതെ പറഞ്ഞതാ. വാ, നമുക്ക് ഇതിക്കിരി അങ്ങോട്ട് പോവാം. നല്ല ചങ്ങാടവാ, ആരും കാണാതിരിക്കാണ്ട് ഒളിപ്പിച്ചിട്ടേക്കാ. വേവ, ഇത് പിടിക്കേ, നമുക്കിത് വെള്ളത്തിൽ ഇറക്കാം. പെട്ടെന്ന് വാ. ധൈര്യമായിട്ട് കയറിക്കോ, എനിക്ക് നീന്തൽ അറിയാം. അതിന് എനിക്കറിയില്ലല്ലോ. ഇവിടെ വലിയ ആഴമൊന്നും ഇല്ലെന്നേ, വലിയ ധൈര്യശാലിയല്ലേ, പിന്നെന്താ ഇപ്പൊ ഒരു പേടി? വാ കേറ്, വാ വന്നോ. ആ